മധ്യപ്രദേശിലെ ബറുളി എന്ന ഗ്രാമത്തിലെത്തി മണ്ണും ജലവും സംരക്ഷിക്കേണ്ട ആവശ്യകത സ്വന്തം ജീവിതം കൊണ്ട് ഗ്രാമീണരെ പഠിപ്പിച്ച ദയാബായി പശ്ചിമഘട്ടത്തിന്റെ വിളികേട്ട് കേരളത്തിലുമെത്തി. പ്രകൃതിയെ മറന്നുപോയ മലയാളികൾക്ക് പശ്ചിമഘട്ട സംരക്ഷണം എന്തിനെന്ന് സ്വന്തം ജീവിതാനുഭവം കൊണ്ട് പറഞ്ഞുകൊടുക്കുകയാണ് ദയാബായി. മരുഭൂമിക്ക് സമാനമായ മധ്യപ്രദേശിലെ ബറൂളി എന്ന ഗ്രാമത്തെ ഒരു ജീവിതായുസ് കൊണ്ട് പച്ചപുതപ്പിച്ച ധീരയായ വനിതയാണ് ദയാബായി. പ്രകൃതിയോട് സംസാരിക്കാനും അവയുടെ നിലവിളികൾ കേട്ട് വേവലാതിപ്പെടാനും കഴിവുള്ള അപൂർവം വ്യക്തികളിൽ ഒരാൾ. കേരളത്തിൻ്റെ രക്ഷാകവചവും ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയുമായ പശ്ചിമഘട്ടത്തിൻ്റെ നിലവിളി കേട്ടാണ് ഇപ്പോഴത്തെ ഈ വരവ്. രാഷ്ട്രീയക്കാരും മതനേതാക്കളും പശ്ചിമഘട്ടത്തെ മുൻനിർത്തി പല തർക്കങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ ഈ മലയെ കൊല്ലരുതെന്നാണ് ബറൂളിയുടെ അനുഭവം മുൻനിർത്തി ദയാബായി പറയുന്നത്. പൊന്മുട്ടയിടുന്ന താറാവിനെ ഒറ്റ ദിവസം കൊണ്ട് കുന്നെല്ലാം കൂടി ഒന്നിച്ചെടുക്കാൻ ശ്രമിച്ചതുപോലെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ അങ്ങ് പോയാൽ പിന്നെ എല്ലാം നശിച്ചിരുന്ന് കരയാം പോലും നമ്മൾ ഉണ്ടാവുമെന്ന് പോലും സംശയം. മഞ്ഞുരുകിയെത്തുന്ന വെള്ളത്തിന് കാത്തു നിൽക്കേണ്ടി വരുന്ന വടക്കേന്ത്യൻ ഗ്രാമങ്ങളിലെ നേർക്കാഴ്ചകൾ പലതും പശ്ചിമഘട്ടത്തിലെത്തി ജനങ്ങളോട് ദയാബായി പങ്കുവയ്ക്കുന്നു. കാൽനടയായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ സന്ദേശയാത്ര തുടരും. കസ്തൂരി ഗാഡ്ഗിൽ റിപ്പോർട്ടുകളെ മുൻനിർത്തി കേരളത്തിൽ നടന്ന സമരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദയാബായി വിതുമ്പി. വേദന തോന്നി, ഞങ്ങൾക്ക് അറിയപോലും ചെയ്തു. ചിലപ്പോൾ ന്യൂസൊക്കെ കണ്ടപ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ ഇത് സാധിക്കുന്നത് ഇത്രയും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജെ എസ് സാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.